താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഗ്രൂപ്പില് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അനീഷ് സാർ, അതുപോലെ വിൽസൺ സാർ, അതുപോലെ ബഷീർ ഉസ്താർ, തീർച്ചയായിട്ടും ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. അതുപോലെ ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ മെമ്പേഴ്സിനും ഞാൻ ആദ്യമായി താങ്ക്സ് അറിയിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഗ്രൂപ്പിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഗ്രൂപ്പിലേക്ക് എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വരാൻ ഒരു അവസരം തന്ന ടീം ലീഡേഴ്സും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് അറിയിക്കുന്നു. അപ്പം എൻ്റെ പേര് റെയ്ഹാനത്ത്, വെസ്റ്റീജ് കമ്പനിയുടെ ക്രൗൺ ഡയറക്ടറാണ്. എൻ്റെ സ്ഥലം പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, ഇതിൻ്റെ ഇടയിലുള്ളൊരു സിറ്റിയിലാണ് എൻ്റെ വീട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമാണ്, ഞാൻ ഒരു ബിസിനസ്സിൽ വന്നിട്ട് 3 വർഷമായിട്ടുണ്ട്. വെസ്റ്റീജിൻ്റെ ക്രൗൺ ഡയറക്ടറാണ് ഇപ്പോഴത്തെ ലെവല്. വെസ്റ്റീജിൽ വരുന്നതിൻ്റെ മുന്നേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു, പെരിന്തൽമണ്ണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്താണ് ഒരു ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ എന്തെങ്കിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അത് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായിരുന്നു എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത് നമ്മുടെ ഗ്രേറ്റ് അപ്പൻ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായിട്ടുള്ള ആയിഷ മേഡം, ആയിഷ മേഡമാണ് എനിക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചൊന്ന് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് കാരണം. ഞാൻ ഒരു ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് രാവിലെ 6 മണിക്ക് എണീറ്റ് അവിടെ ഹോസ്പിറ്റലിൽ എത്തി വൈകുന്നേരം തിരിച്ചു വന്ന് ആകെ ഒരു സൺഡേ മാത്രം ലീവ്, കുട്ടികളെ നോക്കാനോ വീട്ടോ സാഹചര്യമോ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയാണത്. അപ്പോൾ ആകെ ഒരു സൺഡേ മാത്രം ലീവ്, ഒരു 20,000-ന് 10,000-ന്റെ ഉള്ളിലുള്ള ഒരു സാലറി, ഇതൊക്കെ ആയിരുന്നു ഒരു അവസ്ഥ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നും എനിക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ഇൻകം കൂട്ടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനും എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു അവസരം തന്ന, ഈ ഒരു ബിസിനസ്സിലേക്ക് അവസരം തന്ന എൻ്റെ ഗ്രേറ്റ് അപ്ലയൻസ് വിൽസൺ സാറ്, മിനി മേഡം, അതുപോലെ ആയിഷ മേഡം, ഇവരൊക്കെ ഞാൻ അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഈ ഒരു അവസരത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചതിന് സർവശക്തനായ തമ്പുരാനോട് താങ്ക്സ് അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരേ അവസരം തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത്, വെസ്റ്റീജിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടുള്ള കുറച്ച് നേട്ടങ്ങൾ ഞാൻ ജസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനോടൊന്ന് ഷെയർ ചെയ്യാം. സോറി, കാരണം അതിൻ്റെ ഇടയിൽ കോള് വരികയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വോയിസ് ഒന്ന് കട്ടാക്കിയിട്ടുണ്ട്, ഫോണൊന്ന് സൈലൻ്റ് ഇടാൻ നിന്നു. അപ്പോൾ എന്തായാലും പറയുന്നത്, ഞാൻ 4 മാസം ഒരു തുടർച്ചയായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ബോണസൊക്കെയാണ് ഞാനിപ്പോൾ അവിടെ വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിലൊക്കെ എനിക്ക് ഇൻകം വാങ്ങിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് ഞാൻ 1,52,000 ഇപ്പോൾ ഈ മാസം 10-ാം തീയതി ഈ മാസത്തിൽ കയറി വന്നൊരു ബോണസാണത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലും എനിക്ക് 1,52,000 രൂപ വരെ വരുമാനം വാങ്ങിക്കാൻ സാധിച്ചു. ഇനി നമുക്ക് ഈ മാസത്തെ ബോണസ് അടുത്ത മാസം 10-ാം തീയതിയാണ് വരിക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ മാസത്തെ ബോണസാണ് ഈ മാസം 10-ാം തീയതി വന്നത്, 1,52,000 രൂപ വരെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമുക്ക് നല്ലൊരു പാസീവ് ഇൻകം. ഓക്കെ, അപ്പോൾ കിഴാറ്റൂർ പഞ്ചായത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്കിൽ കിഴാറ്റൂർ പഞ്ചായത്തിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും, എൻ്റെ ബ്ലോക്കിലോ അതല്ലെങ്കിൽ എൻ്റെ പഞ്ചായത്തിലോ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകം വാങ്ങിക്കുന്നവരാരും ഇല്ല ഇന്ന് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് വെസ്റ്റീജ്. ഇപ്പോഴും ഒരുപാട് ജനങ്ങൾ ഇതിനെക്കുറിച്ച് തിരിച്ചറിയാതെ പോകുന്നതിൽ ഒരുപാട് ഖേദം എനിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു പെൺകുട്ടിയാണ്, ഒരു ഹൗസ് വൈഫാണ്, ചെറിയ 2 കുട്ടികൾ എനിക്കുണ്ട്. അവരെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ പെർ മന്ത് ഇൻകം 2 ലക്ഷത്തിന് മുകളിൽ മാസ വരുമാനം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഇതൊന്നും അല്ല വെസ്റ്റീജിലെ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് 1,58,00,000 വരെ വരുമാനം വാങ്ങിക്കുന്ന ആളുകൾ വരെ വെസ്റ്റീജിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും അല്ല. പക്ഷെ ഞാൻ എന്തായാലും എൻ്റെ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ വന്നിട്ട് 3 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ ആ 3 വർഷം കൊണ്ട് എൻ്റെ ഒരു മാറ്റമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 30 വർഷം ഒരുപക്ഷെ ഗൾഫിൽ നിന്നാലും മറ്റുള്ള ജോബിൻ്റെ പിന്നാലെ നടന്നാലോ കിട്ടാത്തതാണ് ഈ ഒരു നെറ്റ്വർക്കിലൂടെ, വെസ്റ്റീജ് എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനോട് ഞാൻ പറയുന്നത്. ആദ്യ മാസത്തെ ബോണസ് എന്ന് പറയുന്നത് വെറും 150 രൂപയായിരുന്നു. അതിനുശേഷം പിന്നെ 1,200 രൂപയ്ക്കായി വന്ന്, അങ്ങനെ അത് പിന്നെ ബ്രോൺസായി, സിൽവറായി, അങ്ങനെ വന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു 7,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന സ്റ്റേജിൽ നിന്നും 7 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന അത്രയും ത്രില്ലോടെ ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഈ ഒരു ബിസിനസ് എനിക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വെസ്റ്റീജിൻ്റെ ബിസിനസ് പ്ലാനാണ്. അപ്പോൾ ഓക്കെ, വെസ്റ്റീജ് കമ്പനിയുടെ VLC ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ, വെസ്റ്റീജ് ലീഡർഷിപ്പ് കോൺക്ലേവ് എന്ന് പറയുന്ന പ്രോഗ്രാമൊക്കെ കമ്പനി ട്രെയിനർ നമുക്ക് പ്രവീൺ സാറൊക്കെ തന്നപ്പോൾ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ
ഞാനൊക്കെ ഒരുപാട് സന്തോഷിച്ചു. കാരണം അതിൻ്റെ ബിസിനസ് പ്ലാൻ, കാരണം അപ്പോൾ നമ്മുടെ പ്രവീൺ സാറ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ബിസിനസ്സിലൂടെ സക്സസ് ആയി വരുമ്പോൾ നമ്മളുടെ ലൈഫ്, നമ്മളുടെ മാറ്റം അതായിരിക്കും എന്നുള്ളത്. അത് കറക്റ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ വെസ്റ്റിജിൻ്റെ ബിസിനസ് പ്ലാൻ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിതിൽ അടിയുറച്ച് നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എത്രയും എത്രയും ഏൺ ചെയ്യാനുള്ള ഒരു അവസരം നമുക്കിതിലുണ്ട്. അപ്പോൾ വരുന്ന ഫസ്റ്റ് മാസത്തെ എൻ്റെ ഇൻകം എന്ന് പറയുന്നത് 150 രൂപയായിരുന്നു. അവിടെ നിന്നാണ് ഇത് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ വരേണ്ട സമയത്ത് നമുക്ക് വലിയൊരു ഇൻകം ഇതിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കൂല. നമ്മുടെ ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ ബോണസ് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ടീം മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഏറ്റവും വലിയൊരു സുവർണ അവസരത്തിലാണ് നമ്മളുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ് ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ, ഒന്ന് ഈ ഒരു കമ്പനിയെക്കുറിച്ചും അതുപോലെ കമ്പനി ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ പ്രൊഡക്റ്റ്, ബിസിനസ് പ്ലാൻ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വ്യക്തമായൊരു നോളജ് ഇല്ലാത്ത കാര്യത്തിലേക്ക് മറ്റൊരാളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും സാധിക്കില്ല. അപ്പം നമ്മൾ നന്നായിട്ട് വെസ്റ്റേജിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ആളുകളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വെസ്റ്റേജ് ബിസിനസ്സിനെക്കുറിച്ച് ശക്തമായി പഠിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എത്ര ആളുകളെയും ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇപ്പോഴും കുറേ ആളുകൾ വെസ്റ്റേജിനെ കുറിച്ചൊന്ന് പറയാൻ ഒരു കൂടുതൽ കോൺഫിഡൻസ് കാണിക്കാതെ പറയുന്നത് കാണാൻ പറ്റും, ഈ കൂടണോ അല്ലെങ്കിൽ ഈ വരണോ എന്നുള്ളത്. ഓ, അങ്ങനെയല്ല, നമ്മൾ ഏതൊരു വ്യക്തിക്കും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അത് അത്രയും പിന്നെ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ സാധിക്കും. കാരണം ഇവിടെ നമ്മൾ പറ്റിക്കപ്പെടുന്നില്ല, ഒരാളെ ക്യാഷ് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചു കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരാൾക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. നമ്മളൊരാളെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി ആ കോൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നറിയില്ല. പക്ഷേ നമ്മളെ കോളിൽ ഒരു സത്യം കിടക്കുന്നുണ്ട്, നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ, മറ്റൊരാളെ ജീവിതത്തിൽ രക്ഷപ്പെടുത്താൻ, മറ്റൊരാളെ ജീവിതത്തിലേക്ക് നല്ലൊരു വിജയം കൊടുക്കാൻ, മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫോൺ കോൾ അവർക്ക് ചെല്ലുന്നത് എന്നുള്ളത് പുതിയ ഒരു കസ്റ്റമർക്ക് അറിയാതെ പോവുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളൊരാളോട് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നോ എന്ന് പറയുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമല്ല. നമ്മൾ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ കയ്യിലുള്ളത്. ഈ പ്രകാശം അല്ലെങ്കിൽ ഈ ഒരു നിധി ഇത് മറ്റൊരാൾക്ക് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പക്ഷെ നമുക്കിത് അറിയില്ലേ, വെസ്റ്റിജിൻ്റെ പ്ലാൻ അറിയില്ലേ, വെസ്റ്റിജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയും, വെസ്റ്റിജിൻ്റെ ഫ്യൂച്ചറും കാര്യങ്ങളെല്ലാം നമുക്കറിയും. അപ്പം നമുക്ക് എന്തുകൊണ്ട് കോൺഫിഡൻ്റ് ആയി നമുക്കിത് ചെയ്തുകൂടാ? ഒരാളല്ലെങ്കിൽ അടുത്തൊരാളെ നമുക്ക് കൊണ്ടുവന്നുകൂടെ? നോ എന്ന് പറയുമ്പോൾ ഒരാൾ നോ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി മറ്റൊരാളെ തേടിക്കൂടെ? ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാനൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് റിസ്ക് പിടിച്ചിട്ടുണ്ട് ഈ ഒരു ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. കാരണം കൊണ്ടുവരുന്ന ആളുകൾ അല്ലെങ്കിൽ പറയുന്ന ആളുകളൊക്കെ നെഗറ്റീവാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവരില്ലെങ്കിലും ഞാൻ വിജയിച്ചു എന്നുള്ളതാണ്. ഞാൻ മറ്റൊരാളെ തേടി ബിസിനസ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളും ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ബിസിനസ് പ്ലാൻ എന്ന് മനസ്സിലാക്കി ഒരുപാട് ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ വ്യക്തികൾക്കും വിജയിക്കാൻ സാധിക്കും. നമ്മളിവിടെ എങ്ങനെയാണ് വിജയിച്ചു വരേണ്ട ജസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ പറയുകയാണ്. കാരണം ഞാൻ സക്സസ് ആയ കാര്യങ്ങൾ കൂടിയാണ് എന്ന് പറയുന്നത്. കാരണം എനിക്കൊരു ക്ലാസ് റൂമിൽ വരുമ്പോൾ ഒരു വാക്ക് തരുമ്പോൾ അത് നിങ്ങൾക്കൊരു ഉപകാരം ആവുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ ചെയ്തത് അങ്ങനെയാണ്. ഞാൻ കൊണ്ടുവന്ന 6 പേര്, അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു നിനക്ക് 8% എത്തണ്ടേ, നിനക്ക് 10% എത്തണ്ടേ, നീ കുറച്ച് കോണ്ടാക്റ്റ് താ, അതിലൂടെ നിന്നെ 8% എത്തിച്ചു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് കോണ്ടാക്റ്റും കാര്യങ്ങളും അവരൊന്ന് സൂചിപ്പിച്ചിട്ട് കുറച്ച് നമ്പർ തരും. അപ്പോൾ അവർക്ക് കുറച്ച് ടീം ഉണ്ടാക്കി കൊടുത്താലേ അത് തന്നെയല്ലേ നമ്മളെ ടീമും. അങ്ങനെ ഒന്നാമത്തെ ലെഗിലൂടെ കുറച്ച് ടീം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, രണ്ടാമത്തെ ടീമിലൂടെ അവർ തരും, അവരെ കൊണ്ടുതന്നെ കോണ്ടാക്റ്റ് വാങ്ങിപ്പിക്കണം, അവരെ കൊണ്ടുതന്നെ നമ്പറും കാര്യങ്ങളൊക്കെ അവർ തന്നെ തരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർ 8% എത്തിക്കണു. അപ്പോൾ അവർക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവണു, പിന്നെ അവർ ഡയറക്ടർ ആവാൻ ശ്രമിക്കണു, അങ്ങനെ അവരെ ഡയറക്ടറാക്കാൻ സപ്പോർട്ട് കൊടുക്കണു, അവർ താഴെത്തട്ടിൽ നിന്ന് നമ്പർ തരുന്നു. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കൊണ്ടുവന്നത് എൻ്റെ 6 പേരെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ 2 പേരെ എനിക്ക് ഡയറക്റ്റ് ലെഗായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള 4 പേരും അതിൻ്റെ താഴെ തട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഡയറക്ടേഴ്സാണ്. അങ്ങനെയാണ് ഞാൻ ഇന്ന് ക്രൗൺ ഡയറക്ടർ പദവിയിൽ നിൽക്കുന്നത്. അതല്ലാതെ നമ്മൾ കൊണ്ടുവന്ന് കറക്റ്റ് 6 ആളെന്നെ ഇവിടെ ഡയറക്ടറായി വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. വന്നിട്ടില്ലെങ്കിലും നമുക്ക് അതിൻ്റെ താഴെ തട്ടിൽ നിന്നും ഡയറക്ടേഴ്സ് കയറി വന്നാൽ മതി. അപ്പം നമ്മൾ മാക്സിമം എത്രത്തോളം താഴെ തട്ടിലേക്ക് ഇറങ്ങി സപ്പോർട്ട് കൊടുക്കാൻ പറ്റണോ എന്ന് വെച്ചാൽ അത്രയും സപ്പോർട്ട് കൊടുക്കുക. കാരണം ഇവിടെ വിജയിക്കൽ നമ്മളുടെ ആവശ്യമാണ്. ചില ആളുകൾ പറയാറുണ്ട് ഞാൻ വെസ്റ്റേജിൽ വന്നിട്ട് 2 വർഷമായി അല്ലെങ്കിൽ 6 മാസമായി അല്ലെങ്കിൽ പിന്നെ 3 വർഷമായി എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാറുണ്ട്.
ഉണ്ട്. അങ്ങനെ പറയുന്ന ആളുകളോട് നമ്മൾ ചോദിക്കേണ്ടതും ഒന്ന് മാത്രമാണ്, നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്തത്, അതല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നോ? അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ വെസ്റ്റേജ് കമ്പനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആരാണോ വർക്ക് ചെയ്യുന്നത് അവർക്ക് ഇൻകം കൊടുക്കുന്ന ഒരു സിസ്റ്റം. അപ്പൊ അതാണ് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. ബഷീർ ഉസ്താദ് ഒക്കെ പറയുന്നത് പോലെ തന്നെ ഇത് നല്ലൊരു ഹലാൽ ബിസിനസ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരാളെ കൊണ്ടുവന്ന്, പക്ഷെ അതിൻ്റെ താഴെ വന്ന വ്യക്തി നാലോ അഞ്ചോ ടീമിലൂടെ ബിസിനസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മുകളിലത്തെ വ്യക്തി ഒറ്റ ടീമിലൂടെ ബിസിനസ് കൊടുന്നു എങ്കിൽ, ഈ താഴെ നിൽക്കുന്ന വ്യക്തി നാലോ അഞ്ചോ ടീമിലൂടെ ബിസിനസ് കൊടുന്നിട്ടുണ്ടെങ്കിൽ, ആ താഴെ നിൽക്കുന്ന വ്യക്തി കൊണ്ടുപോയി കൂടുതൽ ബോണസ്. ആരാണോ വർക്ക് ചെയ്യുന്നത്, ആരാണോ പണിയെടുക്കുന്നത്, അവർക്ക് വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് വെസ്റ്റേജ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് ആളുകളെ നമ്മൾ തേടി പിടിക്കുന്നില്ല. നമ്മളോട് പറയുന്നത് നമ്മളോട് ഒരു അഞ്ചോ ആറോ ആളോട് ഇത് ഷെയർ ചെയ്യാനാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു ആറാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആറാളുകളെ ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് കൊടുത്താൽ അവർ ഒരാളെ കാണിച്ചു തരും. അപ്പം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കൊണ്ടുവന്ന ആറാൾ അവർ തന്നെ ബിസിനസ് ചെയ്യുന്ന നമ്മൾ ഒരു കാരണവശാലും പ്രതീക്ഷിക്കരുത്. അവർ നമുക്ക് വഴികാട്ടികളാണ്. ജസ്റ്റ് അവർ വന്നെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ അവരുടെ കുടുംബങ്ങളെ നമുക്ക് പരിചയപ്പെടാൻ അവസരമുള്ളൂ. അപ്പം നമ്മൾ കുറേ ആൾ പറയുന്നതാണ്, ഞാൻ കൊണ്ടുവന്ന ആൾ പർച്ചേസ് ചെയ്യുന്നില്ല, അവർ വേറെ ആളെ കാണിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ അവർ ബിസിനസ്സിലേക്ക് താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന, ജസ്റ്റ് കൊണ്ടുവന്ന ആളുകളെല്ലാം ബിസിനസ് ചെയ്യുമോ എന്ന് ഒരു കാരണവശാലും ചിന്തിക്കരുത്. ബിസിനസ്സിൽ, നമ്മളെ വെസ്റ്റേജ് ബിസിനസ്സിൽ രണ്ട് കാറ്റഗറിയാണ്, ഒന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആവാം, ഒന്നൊരു ബിസിനസ് മാൻ ആകാം. അപ്പോൾ എല്ലാവരും ബിസിനസ്സിലേക്ക്, എല്ലാവരും വെസ്റ്റേജിലേക്ക് എല്ലാ വ്യക്തികൾക്കും സ്വാഗതം. പക്ഷെ എല്ലാവരും വെസ്റ്റേജ് ബിസിനസ്സായിട്ട് ഏറ്റെടുത്തോളണമെന്നില്ല. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അപ്ലൈൻ ഇവിടെ ബിസിനസ് നിർത്തിയാലും, നമ്മൾ ഡൗൺലൈൻസ് ഇവിടെ ബിസിനസ് നിർത്തിയാലും, അവിടെ നമ്മൾ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ കൊണ്ടുവന്ന നാലോ അഞ്ചോ ആളുകളെ നമ്മൾ വീണ്ടും വീണ്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ, അവരൊരാളെ കാണിച്ചു തരും. അപ്പോൾ ആ കാണിച്ചു തരുന്ന ആളെ താഴേക്ക് ഇറങ്ങി ഒന്ന് സപ്പോർട്ട് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് അതിലൂടെ തന്നെ, നമ്മൾ ഇട്ടിട്ടുള്ള നാലോ അഞ്ചോ ലെഗിലൂടെ തന്നെ താഴേക്ക് ഇറങ്ങി കളിക്കുകയാണെങ്കിൽ, അവിടെ നിന്ന് വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ന് വന്നോ എന്നുള്ളതിന് യാതൊരു പ്രസക്തിയും വെസ്റ്റേജിലില്ല. ചില ആൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ വന്നിട്ട് എത്രയായി? അപ്പോൾ ഞാൻ വന്നിട്ട് 3 വർഷമായി എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ ഇനി ഞങ്ങളൊരു 3 വർഷം ആകണ്ടേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയല്ല ഒരു കാരണവശാലും. നമ്മൾ എന്ന് വന്നോ എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. നമ്മൾ എന്ത് പ്രവർത്തിച്ചോ എന്നുള്ളതിന് മാത്രമാണ് പ്രസക്തി എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനോട് പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനോട് പറയാനുള്ളത്. അതുപോലെ ഇത് എൻ്റെ കാറാണ്, 10 ലക്ഷം രൂപയുടെ എർത്തിക കാറ് എനിക്ക് വെസ്റ്റേജിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാത്ത സ്റ്റേജിൽ നിന്നാണ് ഞാനിന്ന് സ്വന്തമായിട്ടൊരു കാറ്, അതുപോലെ റിലേഷനിൽ കാറിനൊരു ഡ്രൈവർ, അതിനൊരു ക്യാഷ് വേറെ, ഇങ്ങനെയൊക്കെയായിട്ട് ലൈഫാകെ മാറ്റം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഞാൻ എൻ്റെ ലാബ് ടെക്നീഷ്യൻ വർക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാനൊന്ന് ചിന്തിച്ചത്, ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് ഒരു ജോലിക്ക് പോയാലോ എന്ന് വരെ ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് എൻ്റെ കാര്യങ്ങളും അതുപോലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഇന്ന് എനിക്ക് വീട്ടിലൊരു സർവൻ്റാണ് എന്നുള്ളതാണ്. അത്രത്തോളം ലൈഫ് മാറി എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ്സോട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനോട് പറയാനുള്ളത്. അതുപോലെ ഇവിടെ ഞാൻ വിട്ടത് എൻ്റെ ഒരു സഹോദരിയാണ്. എൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ താത്തയാണ്, എൻ്റെ സ്വന്തം ജ്യേഷ്ഠത്തി കൂടിയാണ് ഫൗസിയ മേഡം. അപ്പോൾ മേഡം ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ബ്രസ കാറൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് താത്താൻ്റെ വരുമാനം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു സ്റ്റാർ ഡയറക്ടറൊക്കെ ആയതിനു ശേഷമാണ് സ്വന്തം ജ്യേഷ്ഠത്തി ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മേഡം വരുമ്പോൾ, ജ്യേഷ്ഠത്തി ഫൗസി മേഡം വരുമ്പോഴാണ് ഞാൻ ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള ലെവലിൽ വരുന്നത്. അപ്പോൾ ഞാനൊരു സ്റ്റാർ ഡയറക്ടർ ലെവലിൽ എത്തിയിട്ടാണ് സ്വന്തം ജ്യേഷ്ഠത്തി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 1 വർഷത്തോളം ഞാൻ ക്ഷണിച്ചിട്ടും മേഡം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റുള്ള മണിച്ചേൻ തട്ടിപ്പ് പോലെ ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്യലും, അതുപോലെ മറ്റുള്ള ക്യാഷ് ഇറക്കുന്ന പ്രോഗ്രാമാണെന്ന് വിചാരിച്ചിട്ട് മേഡം ഒരു കാരണവശാലും വന്നില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിപ്പോൾ സഹോദരി വന്നിട്ടില്ലെങ്കിലും, നമ്മളെ സ്വന്തം വീട്ടിലുള്ളവരോ നാട്ടിലുള്ളവരോ ഫ്രണ്ട്സോ ഒന്നും വന്നിട്ടില്ലെങ്കിലും, എനിക്കിതിൻ്റെ പ്ലാനും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. എനിക്കിത് ചെയ്തേ അടങ്ങുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തു, ഞാൻ വിജയിച്ചു. അപ്പോൾ ഇവരൊന്നും ഇല്ലെങ്കിലും ഞാൻ വിജയിച്ചു. ഞാനത് വെസ്റ്റേജിൻ്റെ സ്റ്റാർ ഡയറക്ടർ പദവിയിലെത്തിയിട്ടാണ് ഇവരൊക്കെ വരുന്നത് എന്നുള്ളത്.
എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ടീം കിട്ടുന്നില്ല, ടീമില്ല എന്നുള്ള പ്രശ്നം. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ അത് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇന്ന് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അപ്പൊ തുടക്കത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, ടീം കിട്ടാത്ത പ്രശ്നങ്ങൾ, കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ജ്യേഷ്ഠത്തി വെസ്റ്റീജ് ബിസിനസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാണ്. മാഡം വെസ്റ്റീജിന്റെ ഡയമണ്ട് ഡയറക്ടറാണ്. ഇന്ന് പിന്നെ മാഡത്തിന്റെ ഹസ്ബൻഡൊക്കെ, എന്റെ അളിയാക്കിയൊക്കെ ഗൾഫ് നിർത്തി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 1,00,000 രൂപ വരുമാനം വാങ്ങി അവരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു വീട്ടിൽ രണ്ട് കാറാണ്, എർത്തിക കാറും മാഡം ബ്രസ കാറും. അപ്പൊ അടുത്തൊരു സഹോദരിയും കൂടി ഉണ്ട്, സ്റ്റാർ ഡയറക്ടർ ലെവലിൽ നിൽക്കുന്നുണ്ട്, ക്വാളിഫൈ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അടുത്ത ഡിസംബറിൽ വലിയ ജ്യേഷ്ഠത്തെയും കാറെടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു ബിസിനസ്സിന്റെ മാറ്റം. കാരണം ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം മാറുകയാണ്. പക്ഷേ ഫസ്റ്റ് നമ്മൾ ഒരാളെ ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇവർക്ക് അറിയില്ല ഇത്രയും വലിയൊരു അവസരത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നറിയാതെ കുറെ ആളുകൾ ഇത് റിജക്റ്റ് ചെയ്യാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളങ്ങനെ റിജക്റ്റ് ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് അവരോട് ദേഷ്യമോ ഒന്നും വേണ്ട, കാരണം സിമ്പതി മാത്രം മതി. കാരണം അവർക്ക് ഇതിൽ വരാനുള്ളൊരു സാഹചര്യം ഇല്ലാതെ പോയല്ലോ, അവരിത് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് മാത്രം. കാരണം ഇത്രയും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്ന് ചില ആളുകളൊന്നും മനസ്സിലാക്കാതെ പോവാറുണ്ട്. അത് ദൈവാനുഗ്രഹം കൂടി, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു ബിസിനസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവാനുഗ്രഹം കൂടിയും വേണം. കാരണം നമ്മളെ ജീവിതം മാറുകയാണ്, നമ്മളിലൂടെ ഒരുപാട് പേര് രക്ഷപ്പെട്ട് വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹം കൂടെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വരണം എന്നുണ്ടെങ്കിൽ വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇതാണ് എൻ്റെ വലിയ ജ്യേഷ്ഠത്തി, പിന്നെ സുഹ്റ മാഡം. അപ്പോൾ ഇവർ ഫൗസിയ മാഡം വന്ന ഒരു വർഷത്തിന് ശേഷമാണ് സുഹ്റ മാഡം വന്നത്. എത്ര പറഞ്ഞാലും മാഡം അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഫൗസിയ മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, അതുപോലെ സുഹ്റ മാഡത്തിൻ്റെയൊക്കെ ഹസ്ബൻഡ് ഗൾഫിലാണ്. ഇവരൊക്കെ വേറെ വേറെ വീട് വെച്ചിട്ട് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് പിന്നെ ഈ ഒരു പ്രോഗ്രാം പറയുമ്പോൾ ഞാൻ ഇത്ര സക്സസ് ആയിട്ടുണ്ട് അങ്ങനെ ഒന്നും പറയുമ്പോഴും അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഹസ്ബൻഡ് സമ്മതിക്കുമോ ഇതിലേക്ക് വരാൻ അനുവദിക്കുമോ എന്നുള്ളത്. കാരണം എൻ്റെ സഹോദരിമാരെന്നെയാണ്, എന്നെ പോലെ നല്ല സ്മാർട്ടാണ് ഇവരും. അപ്പോൾ ഇവർക്ക് ഇതിലേക്ക് വരാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഹസ്ബൻഡ് സമ്മതിക്കാത്തതുകൊണ്ടും അവർ അവിടുന്നുള്ള ജീവിത സാഹചര്യത്തിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് വല മണിചൻ തട്ടിപ്പാണോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ വലിയ ജ്യേഷ്ഠത്തി വന്നു, വെസ്റ്റീജിലൂടെ നല്ലൊരു വരുമാനം വലിയ ജ്യേഷ്ഠത്തി വാങ്ങിക്കുന്നുണ്ട്. വെസ്റ്റീജിൻ്റെ സ്റ്റാർ ഡയറക്ടറാണ്, ഡിസംബറിൽ കാറെടുക്കാൻ നിൽക്കുകയാണ് വലിയ ജ്യേഷ്ഠത്തി. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വിഷമം ഇന്ന് ടീം മെമ്പേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ സഹോദരി റെയ്ഹാനത്ത് ഇതിൽ വന്നിട്ട് ഞങ്ങളാരും ഇത് ഫസ്റ്റ് അംഗീകരിച്ചില്ല, അപ്പോൾ ഞങ്ങളുടെയൊക്കെ ടൈം പോയി. അപ്പോൾ ഇപ്പോൾ മാഡത്തിനൊക്കെ ഒരുപാട് ടീം വന്നതിന് ശേഷമാണ് ഞങ്ങൾ വന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഞങ്ങൾ പോലും ഇത് മനസ്സിലാക്കാതെ പോയല്ലോ, സ്വന്തം വീട്ടിലുള്ള ആളുകളായിട്ട് പോലും ഞങ്ങളിതിൻ്റെ പ്ലാന് കേൾക്കാനോ കാര്യങ്ങൾക്കോ ചെവി കൊണ്ടില്ല, അങ്ങനെ ടൈം ഞങ്ങൾക്ക് പോയില്ല എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും ടീം മെമ്പേഴ്സിനോട് ഖേദം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ന് വന്നോ എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. നിങ്ങൾ ഇന്നു മുതൽ വളരെ ആക്റ്റീവായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് വെസ്റ്റീജ് ഉൾക്കൊണ്ടുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കാർ എടുത്തിട്ടുണ്ട്, അതുപോലെ എൻ്റെ ടീമിൽ നിന്നും കാർ എടുത്തിട്ടുള്ള മൂന്ന് മെമ്പേഴ്സാണ്. ഒന്ന് ഫൗസിയ മാഡം തന്നെയാണ് എൻ്റെ ജ്യേഷ്ഠത്തി, മറ്റൊന്ന് സ്റ്റാർ ഡയറക്ടർ ഷമീറ മാഡം. 12,00,000 കാറൊക്കെയാണ് അവിടെ ഷമീറ മാഡം വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ റാബിയ മാഡം, ഒരുപാട് അസുഖങ്ങൾ, ജീവിതം ഒരുപാട് പ്രശ്നങ്ങളിലായിരുന്നു റാബിയ മാഡത്തിൻ്റെയൊക്കെ. അസുഖങ്ങൾ കൊണ്ട് മുട്ടിയൊരു വ്യക്തിയായിരുന്നു. ഞങ്ങളൊക്കെ പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ ഇവിടെ റാബിയ മാഡം എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു മാഡത്തിൻ്റെ അസുഖങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു, തൈറോയ്ഡ്, അതുപോലെ അയൺ HB കുറവ്, എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ട് വർഷങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളില്ല, ഒരു നിത്യരോഗി തന്നെയായിരുന്നു റാബിയ മാഡം. ഇന്ന് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ഏത് DLCP ക്ലാസ് കൊടുക്കാനും പ്രോഗ്രാം കൊടുക്കാനും നമ്മുടെ എറണാകുളം അവാർഡ് ഫംഗ്ഷനിൽ വരെ ഫസ്റ്റ് വരുന്ന ടൈമിൽ തന്നെ റാബിയ മാഡമൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മാഡത്തിനൊക്കെ നമ്മളെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരുപാട് റിസൾട്ടാണ്. അതിൽ നിന്നും ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ടീമിലൂടെ വന്നിട്ടുള്ള റാബിയ മാഡമൊക്കെ. ഇന്ന് 1,01,33,000 ഒക്കെ വരുമാനം റാബിയ മാഡം വെസ്റ്റീജിലൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റീജിലൂടെ ഒരു കാറ് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടീമിൽ എനിക്ക് എൻ്റെ ഒരു അഭിമാനം തന്നെയാണ് എൻ്റെ ടീമിൽ 1 year 1 lakh കാർ അച്ചീവർ എന്ന് തന്നെ പറയാം. കാരണം ഒരു വർഷം കൊണ്ട് കാർ എടുത്തിട്ടുള്ള, 1 year കൊണ്ട് 1,00,000 രൂപയിൽ വരുമാനത്തിൽ എത്തിയിട്ടുള്ള മെമ്പേഴ്സാണ്. അപ്പോൾ ഞാൻ എന്താണോ പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ട് ടീം മെമ്പേഴ്സിനെ ഫോളോ ചെയ്ത് പോകുന്ന ലീഡേഴ്സാണ്. അപ്പോൾ ചില ആൾ പറയാറുണ്ട് അപ്ലൈന് മാത്രമേ കാർ കിട്ടുള്ളൂ, ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് ചിന്താഗതി. അതാണ് ഞാൻ പറഞ്ഞു തന്നത്, താഴെ നമ്മൾ എത്ര താഴെയാണോ അല്ലെങ്കിൽ എന്ന് വന്നോ എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. നമ്മൾ എന്താണോ ചെയ്തത് അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. അപ്പോൾ എന്നെക്കാളും വലിയ വിലപിടിപ്പുള്ള കാറൊക്കെ എടുത്ത ആളുകളാണ് ഇവരൊക്കെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ നമ്മൾ ഒറ്റക്കല്ല, നമ്മളെ കൂടെ വന്ന ആളുകളെയും വലിയ വലിയ വിജയങ്ങളിൽ എത്തിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വലിയ വിജയത്തിൽ നമ്മളും എത്തും എന്നുള്ളതാണ് ഇതിലെ ഇതിൻ്റെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു സീക്രട്ട്. കാരണം നമ്മൾ ഒറ്റക്ക് വിജയിക്കലല്ല, നമ്മളെ ടീം മെമ്പേഴ്സിനെയും കൂടെ നമ്മൾ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെ, ഇതിൽ രണ്ട് സ്റ്റാർ ഡയറക്ടേഴ്സ് ഇല്ല, അവിടെ കോഴിക്കോടുള്ള ആളുകളാണ്. എനിക്കിന്ന് 10 സ്റ്റാർ ഡയറക്ടേഴ്സ് എൻ്റെ ടീമിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡിസംബറിൽ ഇനി കാറെടുക്കാൻ ഒത്തിരി ലീഡേഴ്സ് എൻ്റെ ടീമിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം പിന്നെ വെസ്റ്റീജിലൂടെ കാർ ഫണ്ട് നേടുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു വിജയത്തിൽ എത്താൻ സാധിക്കും. സീറോയിൽ നിന്നും നമുക്കൊരു ഹീറോ ആകാനുള്ള ഒരു അവസരം തന്നെയാണ്. അപ്പോൾ ഇതാരൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നു അവരുടെ ജീവിതത്തിൽ മാറാൻ സാധിക്കും. കാരണം ഈ ഒരു പ്രതിസന്ധിയിലും ഈ കോവിഡ് സമയത്തും നല്ല അതി ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് വെസ്റ്റീജ്. അപ്പോൾ ഈ സമയത്ത് കോവിഡ് ടൈമിൽ ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒത്തിരി ആളുകൾക്ക് ഒരു ജോലി കൊടുക്കുന്ന മെമ്പേഴ്സ് ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സ് നിങ്ങൾ മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ, ഒരു പാസീവ് ഇൻകത്തെ കുറിച്ച് അറിയാതെ ചെയ്യുന്ന ജോലിയുടെ പിന്നാലെ തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്, ആക്റ്റീവ് ഇൻകത്തിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരോട് പാസീവ് ഇൻകത്തെ കുറിച്ച് ദയവ് ചെയ്ത് നമ്മളൊന്ന് സംസാരിക്കണം. ഓക്കെ, ഒരുപാട് ആളുകളിലേക്ക്, എത്ര ആളുകളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രകാശം പരത്താൻ സാധിക്കുന്നു, അത്രയും നിങ്ങൾ ഈ ഒരു അവസരം, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾ പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇവിടെ ഞാൻ വിട്ടത് എൻ്റെ പഴയ വീടാണ്. അതായത് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന എൻ്റെ സ്വന്തം വീടാണ്, ഞാനും കുട്ടികളും ഒക്കെ നിൽക്കുന്നൊരു വീടാണിത്. അപ്പോൾ ഈ വീട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വെസ്റ്റേജ് വരുമ്പോൾ തേച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വെസ്റ്റീജിൽ ഒരു ഇങ്കൊക്കെ കൂടുതലായി വന്നപ്പോഴാണ് ഞാൻ ഈ വീടിൻ്റെ കുറച്ച് മാറ്റം കൊണ്ടുവന്നത്. ജസ്റ്റ് തേച്ച് ടൈലൊക്കെ ഇട്ട് വർക്കൊക്കെ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റീജിൽ വന്നിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു 1200 സ്ക്വയർ ഫീറ്റൊക്കെ ഫ്രണ്ടിലേക്ക് എടുത്ത് ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ പിക്ചറാണ് ഞാനിവിടെ രണ്ടാമത് വിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഹൗസ് ഫണ്ട് കിട്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഹൗസ് ഫണ്ട് കൊണ്ട് കയറ്റുന്ന എൻ്റെ സ്വന്തം വീട്, വെസ്റ്റീജിലൂടെ എൻ്റെ ഫസ്റ്റ് വീട് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിവിടെ വിട്ടിട്ടുള്ളൂ. സെക്കൻഡ് ഫ്ലോറ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഏതാണ് ആ മോഡൽ എന്ന് നോക്കിയിട്ടാണ് മുകളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കയറുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തായാലും ഞാൻ പറയുന്നത്, ഞാനൊരു സാധാരണ ഹൗസ് വൈഫാണ്, ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ്. അപ്പോൾ ഞാനിന്ന് 2 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിക്കുന്നു, അതുപോലെ സ്വന്തമായിട്ട് 10 ലക്ഷത്തിൻ്റെ കാറ് ഈ ഒരു ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചു, ജീവിതം മൊത്തം മാറിയിട്ടുണ്ട്. സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം ക്യാഷ് കൊണ്ട് വെസ്റ്റീജിലൂടെ ഹൗസ് ഫണ്ടൊക്കെ നേടിയിട്ട് ഇന്ന് ഞാൻ സ്വന്തമായിട്ട് ഞാൻ കയറ്റുന്ന എൻ്റെ സ്വന്തം വീടാണ് ഇപ്പോൾ ഞാനിവിടെ വിട്ടത്. ഇന്ന് കുട്ടികൾക്ക് എന്താണോ വേണ്ടത്, അവരെന്താണോ പറയുന്നത്, അത് വാങ്ങിച്ചു കൊടുക്കാനും അവരോടൊപ്പം എൻജോയ് ചെയ്യാനും ഇന്നിപ്പോൾ അവരോടൊപ്പം തന്നെ വീട്ടിലിരിക്കാനും എല്ലാം കൊണ്ടും വളരെയധികം ഹാപ്പിയാണ് ഇന്ന്. പിന്നെ ഫ്രണ്ട്സ്, അതുപോലെ എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ നൈബേഴ്സ്, ഇവരൊക്കെ പറയാറുണ്ട് എൻ്റെ ജീവിത മാറ്റം എന്നുള്ളത് തന്നെ. അപ്പോൾ കുട്ടികളൊക്കെ എന്താണോ പറയുന്നത് അത് വാങ്ങിച്ചു കൊടുക്കാനും, അവരെന്താണോ ചൂണ്ടിക്കാണിക്കുന്നത് അത് വാങ്ങിച്ചു കൊടുക്കാൻ ഇപ്പം എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അൽഹംദുല്ല. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ട്യൂഷൻ ടീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ട്യൂഷനൊക്കെ വിട്ടിട്ട് ഞാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം എപ്പോഴും ബിസിനസ്സിൻ്റെ ഒരു തിരക്കിൽ അവരുടെ ക്ലാസ് മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അങ്ങനെയൊക്കെ അവരെ ശ്രദ്ധിക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഇന്ന് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നൈബേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നതാണ് എൻ്റെ ജീവിത മാറ്റം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പുതിയ ജോയിനിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ പഴയ 3 വർഷം മുന്നേ ഉള്ള ഒരു സാധാരണ റെയ്ഹാനത്തല്ല ഇന്ന് ഇന്ന് കിഴാറ്റൂർ പഞ്ചായത്തിൽ, എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ ബ്ലോക്കിൽ എല്ലാം ഇന്നതൊരു ചർച്ചാ വിഷയം തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനോട് പറയാനുള്ളത്. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ, അതുപോലെ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഇതൊക്കെ നിങ്ങളുടെ ടീം ലീഡേഴ്സിൽ നിന്നും തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം നല്ല നല്ല ഗ്രേറ്റ് ലീഡേഴ്സാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ടീം ലീഡേഴ്സും, നമ്മുടെ ബഷീർ ഉസ്താദ്, അതുപോലെ വിൽസൺ സാറ്, എല്ലാവരും നല്ല നല്ല ഗ്രേറ്റ് ലീഡേഴ്സ്. പിന്നെ അതിന് മുകളിൽ നിങ്ങൾക്ക് ലിനേഴ്സ് സാറ്, നമ്മുടെ ഗ്രേറ്റ് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ വിൽസൺ സാർ, അദ്ദേഹമൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി കൂടുതൽ ബിസിനസ് പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം ഇതിൽ സക്സസ് ആവാൻ എല്ലാവർക്കും സാധിക്കും. ഞാനിതിൽ വിജയിച്ചു വന്ന എൻ്റെ ജീവിത അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനോട് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വെസ്റ്റീജിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക, വർക്ക് ചെയ്യുക, നമ്മൾ നല്ലൊരു ലീഡർ ആവാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ച എന്താണോ പഠിച്ചത് അത് നമ്മളെ നമ്മൾ കൊണ്ടുവന്ന ടീം മെമ്പേഴ്സിനെ നമ്മൾ പഠിപ്പിക്കുക. അങ്ങനെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു 3 വർഷം കൊണ്ടെങ്കിലും ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ മെമ്പേഴ്സിനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പിലുള്ള ഓരോ
ഓരോ മെമ്പേഴ്സിനും വലിയ വലിയ വിജയത്തിൽ എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിന് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വിൽസൺ സാറും അതുപോലെ അനീഷ് സാറും അതുപോലെ ബഹുമാനപ്പെട്ട ഞാൻ അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാറാണ് ബഷീർ ഉസ്താദ്. ഞാൻ വയനാടൊക്കെ വന്നിട്ടുണ്ട് സാറിൻ്റെ കാർ ഫംഗ്ഷനിലൊക്കെ. അപ്പോൾ എന്തായാലും ബഹുമാനപ്പെട്ട ബഷീർ സാറിനും അതുപോലെ ഈ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പേഴ്സും ഞാൻ ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് പറയാൻ അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പേഴ്സിനും ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ താങ്ക്സ് അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു വിജയ വെസ്റ്റേജിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, വിഷ് യു വെൽ.